നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളന സമാപനത്തോടനുബന്ധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ചെത്തുകാരന്റെ മകന് സ്ത്രീധനം കിട്ടിയതല്ല കേരളം എന്ന ലീഗ് അണികളുടെ മുദ്രാവാക്യത്തിനെതിരെയും മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയണമെന്നും സംസ്കാരം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗിനോട് പറഞ്ഞത് മന്ത്രി റിയാസിനെയും മകൾ വീണേയും അധിക്ഷേപിച്ച് വർഗീയ പരാമർശം നടത്തിയ ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായിയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് കോഴിക്കോട്ടെ വേദിയിൽ കേരളം കണ്ടതാണ് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വലിയ അസഹിഷ്ണുത വഖഫ് ബോർഡിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് ആ പാവപ്പെട്ട എൻ്റെ അച്ഛനെ പറയുന്ന നില അദ്ദേഹം എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ചിത്തുകാരനായതാണോ തെറ്റ് ഞാനിതിനു മുൻപ് പല വേദികളിലും പറഞ്ഞതാണ് ആ ചെത്തുകാരൻ്റെ മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു നിങ്ങൾ ആരെ തോണ്ടാനാണ് ഇത് പറയുന്നത് ചെത്തുകാരൻ്റെ മകനാണെന്ന് കേട്ടാൽ പിണറായി വിജയൻ എനിക്ക് വല്ലാത്ത വിഷമമാകുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കൂടുതലൊന്നും കടക്കുന്നില്ല ഓരോരുത്തരും അവരുടെ സംസ്കാരത്തിനനുസരിച്ച് കണ്ടുശീലിച്ച കാര്യങ്ങൾ പറയുന്നതാണ് എന്ന് വിലയിരുത്താൻ പറ്റൂ അത്തരം ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അമ്മയും പെങ്ങളെയും തിരിച്ചറിയണം ആദ്യം അതാണ് വേണ്ടത് കുടുംബത്തിൽ നിന്ന് സംസ്കാരം തുടങ്ങണം ആ പറഞ്ഞയാൾക്ക് അതുണ്ടോ എന്ന് സഹപ്രവർത്തകർ ആലോചിച്ചാൽ മാത്രം മതി അത്രയേ ഞാനിപ്പം പറയുന്നുള്ളൂ നിങ്ങളുടെ ഈ വിരട്ടൽ കൊണ്ടൊന്നും കാര്യങ്ങൾ നേടാം എന്ന് കരുതണ്ടായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാല് വോട്ട് സമ്പാദിക്കാൻ കള്ളങ്ങൾ പടച്ചുവിടുന്ന രീതി മുസ്ലിം ലീഗിന് പണ്ടേ ഉള്ളതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണതോ മതസംഘടനയാണോ എന്ന് വ്യക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ലീഗ് നേതാക്കൾക്ക് വല്ലാതെ ഹാളിലകി മുസ്ലിം വിഭാഗത്തിൽ നല്ല അംഗീകാരമുള്ള സംഘടനകളുണ്ട് സുന്നി വിഭാഗത്തിലെ ജഫ്രി തങ്ങളും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറും നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ അതുപോലെ മുജാഹിദ് പോലെയുള്ള സംഘടനകൾ വഖഫ് ബോർഡ് പ്രശ്നം വന്നപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളുടെ നേതാക്കളും മുജാഹിദിന്റെ ഒരു വിഭാഗവും സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു സർക്കാരിന് ഇക്കാര്യത്തിൽ വാശിയില്ല ഇതിന് സർക്കാർ അല്ല തുടക്കം കുറിച്ചത് മറിച്ച് വഖഫ് ബോർഡാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക വാശിയൊന്നുമില്ല എന്ത് വേണമെന്ന് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ് അവരോട് പറഞ്ഞത് അതുവരെ ഇപ്പോഴുള്ള സ്ഥിതി തുടരും ഞങ്ങൾക്ക് സർക്കാരിൻ്റെ വാക്ക് വിശ്വാസമാണ് എന്ന് ഈ സംഘടനകൾ എല്ലാം പറഞ്ഞു ലീഗിന് മാത്രം വിശ്വാസമല്ല അത് മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നോക്കിയത് തീരെ ആളില്ലാത്ത പ്രസ്ഥാനമൊന്നുമല്ല മുസ്ലിം ലീഗ് എല്ലാ പ്രാദേശിക നേതൃത്വത്തോടും വിളിച്ചു പറഞ്ഞാണ് കോഴിക്കോട് ആളെ എത്തിച്ചത് അത് ലീഗിന് കഴിയുന്നതേയുള്ളൂ എന്നാൽ ആ ആളെ കൊണ്ട് അതാണ് മുസ്ലിം വികാരമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സർക്കാരല്ല ഇവിടെ എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്തു എന്നാണ് നേരത്തെയും പറഞ്ഞത് അതാരും വിലക്കാൻ പോകുന്നില്ല മുസ്ലിം വിഭാഗത്തിന് ഞങ്ങളെടുക്കുന്ന നിലപാട് തിരിച്ചറിയുവാനും ഏത് വർഗീയ പരാമർശം വരുമ്പോഴും ആദ്യം ഉയരുന്ന ശബ്ദം കേരളത്തിൻ്റെതാണ് അത് മറക്കണ്ട ആ വ്യത്യാസം ഹൃദയം തൊട്ട് അറിഞ്ഞവരാണ് കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ പഴയ കാലത്തെ പോലെ നിങ്ങൾ പറയുന്നത് അപ്പടി വിഴുങ്ങുന്നവരല്ല നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒഴുകിപ്പോകുന്നതിന് മറ്റു മാർഗങ്ങൾ നോക്കിയിട്ട് കാര്യമല്ല നേരെയുള്ള ശുദ്ധമായ വഴികൾ നോക്കണം കാബഡ്യം കൊണ്ട് നടക്കരുത് അതാണ് ആദ്യം വേണ്ടത് മുസ്ലിമിൻ്റെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കല്ല എന്ന് ഞാൻ ആവർത്തിക്കുന്നു മലപ്പുറത്ത് എൽ ഡി ഡി എഫും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് നോക്കണം കാലിൻ്റെ അടിയിൽ മണ്ണ് മെല്ലെ ഒഴുകിപ്പോവുകയാണ് അത് നിങ്ങളിലുള്ള വിശ്വാസ്യത കുറവാണ് എന്നും മുഖ്യമന്ത്രി